എണ്ണ സവാള വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില നമ്മൾ മാക്സിമം ഇത് വെളി ഇടാത്ത ഒരു സാധനമാണ് ചെങ്കലവ എണ്ണ നല്ല ചൂടായിരിക്കണം ചെങ്കലവ ചേമി ചേമിനെ നമ്മൾ ഫ്രൈ ചെയ്തു വെച്ചിരിക്കുന്ന സാധനമാണ് ഇതൊരു 1.5 കിലോ വരും നല്ല നമസ്കാരം ഇന്നത്തെ കാഴ്ച ആരംഭിക്കുകയാണ് അപ്പോൾ കഞ്ഞിവെള്ളമാണ് നല്ല ചൂടോടു കൂടിയുള്ള കഞ്ഞിവെള്ളം അമ്മ വീട്ടിൽ നമ്മുടെ സ്ഥിരം ഭക്ഷണ പ്രേമികളെല്ലാവരും കൂടെ മെയിലായിട്ടും അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ കമൻ്റ് ചെയ്തിരുന്നു ഈ മീൻ പൊള്ളിക്കുന്നതിൻ്റെ മസാലയുടെ രഹസ്യം എന്താണെന്ന് സത്യം പറഞ്ഞാൽ അത് പറഞ്ഞു കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് അഗ്രമായ സത്യം എങ്കിലും നമുക്ക് വളരെ സൗഹൃദങ്ങളായതുകൊണ്ട് അതെന്താണെന്ന് ഞാൻ ഇപ്പോൾ പടപടയെന്ന് കാണിച്ചു തരാം അത് എന്നിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്യുക അപ്പോൾ എന്തായിരുന്നാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാണുക നല്ല സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് എല്ലാവരോടും ഈ രുചിക്കാഴ്ചകൾ മാത്രമല്ല കേട്ടോ ഇനി അങ്ങോട്ട് വരുമ്പോൾ നമുക്ക് കൗതുകകരമായ എല്ലാ കാഴ്ചകളും ഞാൻ എൻ്റെ ചാനലിലൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് വിളമ്പുന്നു അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ മീനിൻ്റെ മസാല എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമ്മൾ നേരെ അടുക്കളയിലേക്ക് പോകാം അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ട് എന്നിട്ട് നമുക്ക് കാണാം കണ്ടിട്ട് നിങ്ങൾ ട്രൈ ചെയ്തോളൂ എന്തെങ്കിലും ഫർദർ ഡീറ്റെയിൽസ് വല്ലതും വേണമെന്നുണ്ടെങ്കിൽ വിളിച്ചാൽ മതി കേട്ടോ അപ്പോൾ പൊള്ളിക്കുന്നതിന് എണ്ണ നമ്മൾ ഒഴിച്ചു എണ്ണ ഒഴിച്ചു ചെറുതായിട്ട് ചോപ്പ് ചെയ്ത ഒനിയന് സവാള എണ്ണ സവാള അടുത്ത് വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില നമ്മൾ മാക്സിമം ഇത് വെളി ഇടാത്ത ഒരു സാധനമാണ് ഇനി കൊടംപുളി ചെറുതായിട്ട് കട്ട് ചെയ്ത് എണ്ണ ഒഴിച്ചു സവാള ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഇത്രയും സാധനം പിന്നെ കൊടംപുളി കൊടംപുളി ചെറുതായിട്ട് കട്ട് ചെയ്ത സാധനം ഈ മീൻ പൊള്ളിക്കുന്നതിൻ്റെ മസാല തയ്യാറാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും സാധനം ഇട്ടിട്ട് ഇതൊരു അരമണിക്കൂറിൽ കൂടുതൽ നമ്മൾ പേസ്റ്റായിട്ടല്ല അടിക്കുന്നത് പേസ്റ്റ് സവാള അടിച്ചാലുള്ള കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കയ്ക്കും അതേസമയം ഇത് എന്താണ് നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ പറയും പോലെ സവാള നുരുനുരുനുരുനുരു അരിഞ്ഞ് അത് വെളിച്ചെണ്ണയിൽ നിർത്തി നിന്ന് വഴക്കിയെടുക്കും ആ വഴക്കിയെടുക്കുക ഇത്തിരി പാടാണ് അപ്പോൾ ഇത് വഴക്കി എടുക്കുക എന്ന് പറയുന്നത് ഇത്തിരി ക്ഷമ വേണം അപ്പോൾ ഇത് ചെങ്കലവ എണ്ണ നല്ല ചൂടായിരിക്കണം ചെങ്കലവ 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 ഇതിൽ തന്നെ പിടിക്കണം അപ്പോൾ ഇനി മീൻ പൊള്ളിച്ചതിൻ്റെ ഒരു 15 മിനിറ്റ് കൂടുതലായി നമ്മൾ 15 മിനിറ്റിൽ കൂടുതലായി നമ്മളത് ഇതടുത്ത് ചെങ്കലവല്ലേ അടുത്തത് ആ ഇനി ഒരെണ്ണം കൂടെ ആകുമ്പോൾ 3 ചെങ്കലവയും കൂടെ ഒരുമിച്ച് വയ്ക്കണേ ഒരു ട്രേയിൽ 3 ചെങ്കലവയും കൂടെ ഒരുമിച്ച് വയ്ക്കണേ മാറിപ്പോകരുത് കാര്യം ചേമീനും വിളമീനും ചെങ്കലവയൊക്കെ സൂക്ഷിച്ച് നോക്കില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കൈകാര്യം ചെയ്യില്ലെങ്കിൽ ചിലപ്പോൾ ഒരുപോലെ ഇരിക്കും ഒരുപോലെ അല്ല ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതാ അതും ചെങ്കലവയാണ് ഇനി അടുത്ത് അതിൽ ടൊമാറ്റോ ആണേ ഇനി മുളക് പൊടി അല്ല ഇപ്പോൾ മുളക് പൊടി ചേർത്തപ്പോൾ ടൊമാറ്റോ മുളക് പൊടി കൂടെ ചേർത്തപ്പോൾ അതിൻ്റെ ഒരു കളറ് കണ്ട അതിൻ്റെ കളറൊന്ന് മാറി ഇനി ഈ കുരുമുളക് ഇനി ഈ കുരുമുളകാണ് കുരുമുളക് ഉലുവാപ്പൊടി
ഉൾപ്പെട്ടില്ല ലോട്ടുമില്ല ഉപ്പ് നോക്കണം കാരണം എന്ന് പറഞ്ഞാൽ കുടംപുളി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ചേർത്തിരിക്കുന്നുണ്ട് ഇത് നോക്കട്ടെ ഉപ്പ് अलपक कड़क लास्ट तीर्कान उपड़ा शकलकूट वहटीएकानु इन नाम गस्ट कड़ी वह नमु का गस्टे पिचय सहीशे इन या अड़क वाली कहें वैलिए सेलिब्रिटी गस्ट विष्णु सतीश विष्णु ने अम सीशे अरे सोरी नाम आदि आनंद आनंद मिशिशन और मूं पे मिशिशन पर मनस विष्णु इंडियन वॉइसले वलिए पाटकारनिपने सतीश अब स्टेज षो बाकी पिपाड़ी वाले सुपरीतन सतीश पाड़न वे उग्र साधन मत आर आलब इंडियन म्यूसिक लीग यस यस अल आर वैरल आयोर साधन अद नम्बे कड़ी अम्म वीडे वलिए सौहृद कूड़ी सतीश आर विष्णु आर इदेम आद आनंद आदि नी और शल्यकारन पेट मर्याद शल्यपड़ी आनंद और सौम्यन वाली शल्यकारन यौम रूप शल्यकारन अब विष्णु ने सतीश ने कंटिन्यू नमुक पेट विष्णु सतीश कूड़ी चेर ए रूप पाटा अब आद्यम विष्णु हाँ विष्णु फेवरेट शंकर महादेव सार अवे आ इंडियन वॉइस आ वेदी एलमयर को विष्णु वॉइस या स्टेज षोमी अब ए कड़ी वह रुपए इष्ट निवे സ്വഭാവമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നവർ വിചാരിക്കും നല്ല ഭക്ഷണം എടുത്തു വെച്ചിട്ട് ഇവന്മാർ ഇത് എന്തേ കുത്തിയേടാണ് അതും അതിലും കാര്യമില്ല അതില്ല അപ്പോൾ നമ്മൾ ഭക്ഷണവും പ്രിയമാണ് അതെ അതെ രണ്ടും അതെ അത് ഏറ്റവും കൂടുതൽ നമുക്ക് ഇഷ്ടപ്പെടുന്നത് ഇനി സതീഷ് ഇനി നീ വേറൊരു കൈതോലയും പറഞ്ഞുകൊണ്ട് വിരിച്ചുകൊണ്ട് വരരുത് സതീഷ് സതീഷ് ദേവൻ ദേവൻ കരിഞ്ഞ ദേവൻ അതെ ഇങ്ങനെ ഇരിക്കുന്നെങ്കിലും സ്റ്റേജിലേക്ക് ഇളക്കി മറിക്കുന്നു ഇളക്കി മറിക്കുന്ന ആളാണ് നിന്നെ പൊക്കി വെച്ചിട്ടുണ്ട് മെലഡി ആയാലും മതി ഒരു രണ്ട് വരി ആ മനോഹരമായ രീതിയിൽ नाम को तेरे आवाज में न दूंगा आवाज में न दूंगा चाहूंगा मैं तुझे सांझ सवेरे फिर भी कभी अब नाम को तेरे आवाज में आवाज मैं न दूंगा ओ चाहूंगा मैं तीर्न सवेरे
പൊളി. അപ്പൊ നിനക്ക് ഇവന്റെ രണ്ട് അതെ നിനക്ക് ഇതിനു വേണ്ടി ഒരു എക്സ്ട്രാ പൊറോട്ട. അപ്പൊ സൗഹൃദങ്ങൾ നടക്കട്ടെ. എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളൂടെ ഉണ്ട്. അപ്പൊ നടക്കട്ടെ. ആടന്റെ അപ്പൊ തലക്കറിയാണ്, ചെറിയ നെമ്മീൻ ചൂരയുടെ നെമ്മീൻ ചൂരയുടെ തലയാണ് ഇത്. നമ്മള് തേങ്ങയരച്ചല്ല, തേങ്ങയരച്ചില്ല, പുളി പുളി അരച്ച് കുടംപുളി ഇട്ട് വെച്ചിരിക്കുന്ന സാധനമാണ് ഇതിൽ. മുളക്, ടൊമാറ്റോ, പച്ചമുളകുണ്ട്, തൊണ്ടാൻ മുളകുണ്ട്. ഇനി ഉലുവപ്പൊടിയാണ്, നമ്മൾ നേരത്തെ തയ്യാറാക്കിക്കൊണ്ടിരുന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ പൊള്ളിക്കുന്നതിൻ്റെ മസാലയാണ്. അത് അവസാനം ചെറിയ ഇത്തിരിയൊക്കെ ഉള്ള ഒരു വെളി പറയാൻ പറ്റാത്ത കൈക്കൂട്ടൊക്കെ റെഡിയാക്കി നമ്മളത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് ചേർത്തതെന്ന് മനസ്സിലായി. ഇനി അടുത്ത് മീനിൻ്റെ ഓർഡർ വരുമ്പോൾ നമുക്കത് എങ്ങനെയാണ് വാഴയിലേക്ക് വാട്ടിയ വാഴയിലേക്ക് ഇതെടുത്തിട്ട് ദോശക്കല്ലിട്ട് പൊള്ളിക്കണം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇനി ഇതൊന്ന് പുളി ഇറങ്ങുന്നേ ഉള്ളൂ, കുറച്ചുകൂടി ഉപ്പ് വേണം. തലയുടെ കാര്യം പറഞ്ഞപ്പോൾ വേണം, അനുവിന് ഓർമ്മയും അനുവിന് ഓർമ്മിക്കുന്നത് തല അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇന്നലെ വിളിച്ചിരുന്നു, അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ അടുത്ത ട്രിപ്പ് വരുമ്പോൾ നിനക്കൊരു തലക്കറിയും തരാം. തല ഇനി അടുത്ത നമ്മുടെ ഒരു കാഴ്ചയിൽ നമ്മുടെ അനുമോള് ലൈവായിട്ട് തല പാചകം ചെയ്ത് കൊടുക്കും. ഞാൻ ഇൻഗ്രീഡിയൻസ് പറഞ്ഞു കൊടുക്കും, ഉപയോഗിച്ചിട്ടുണ്ട്. അനു വന്നിരുന്ന് ഇത് ചെയ്യട്ടെ. അപ്പോൾ അത് നമുക്ക് എന്തായാലും കാണാം. ഈ തലയുടെ കാര്യമോ പറയുമ്പോൾ പെട്ടെന്ന് ഈ അനുവിനെയാണ് ഓർമ്മ വരുന്നത്. എത്രയുണ്ട്? നിറക്കണം. ഇനി നിങ്ങൾ കാണേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മസാല എങ്ങനെയാണ് ഇനി തേച്ച് ഇതിലേക്ക് പൊള്ളിക്കുന്നു എന്നുള്ളതാണ്. അതിപ്പോൾ കാണാമേ. ഇനി ആ തല തിളക്കുന്ന ഒന്ന് കണ്ടു. അപ്പോൾ മസാല റെഡിയാണ്. ഇനി ഇത് എങ്ങനെയാണത് ഇതിലേക്ക് തേച്ച് പിടിപ്പിക്കുന്നതെന്നുള്ളതാണ്. വാഴയില വാട്ടിയത് അതിലേക്ക് നമ്മൾ ഒരു ശകലം ഈ ഭാരമായ ടേസ്റ്റാണ്. അപ്പോൾ ഇതിലേക്ക് ഇത് തേച്ച് കഴിഞ്ഞു. ഇനി ഇതാണ് മീൻ, ഇതേതാണ് ചേമീൻ. ചേമീൻ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന സാധനമാണ്. ഇതൊരു 1.5 kg വരും. അത് ചെയ്തിട്ട് വീണ്ടും ഈ മസാല അതിലേക്ക് തേച്ച് പിടിപ്പിക്കും. ഒരു കറിവേപ്പിലോടെ അങ്ങ് വച്ച് ഇങ്ങനെ പൊതിയുന്നു. ചേച്ചി ആ
മൊത്തം കെട്ടിയൊരു പൂട്ടുണ്ട്. എത്ര? ഇതാണ് മസാല കയറ്റി കെട്ടിയ നമ്മുടെ ചേമീൻ. ഇത് നല്ല ചൂട് ദോശക്കല്ലുണ്ട്. ദോശക്കല്ല് ഒന്ന് ചൂടാക്കിയിട്ട് അതിൽ നിന്ന് ചിസ് എന്ന് ശബ്ദം വരുമ്പോൾ നമ്മൾ ഇതെടുത്ത് എഴുന്നു എഴുതി അങ്ങോട്ട് അപ്പുറം ഇപ്പുറം കൊണ്ട് കെട്ടി മറിക്കുന്നു. അതിന് ശേഷം അത് പൊളിക്കുന്നു, കഴിക്കുന്നു. ദോശക്കല്ല് ചൂടാവട്ടെ. അതിനിടയിൽ നമ്മൾ നേരത്തെയുള്ള കുഞ്ഞൻ തലക്കറിയുണ്ട്. കുഞ്ഞൻ തലക്കറി ഇപ്പോൾ കറക്റ്റ് പരുവത്തിലായിട്ടുണ്ട്. കുഞ്ഞൻ തലക്കറി പരുവത്തിലായിട്ടുണ്ട്. ഞാൻ ഇന്നത്തെ കാഴ്ചയിൽ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മീൻ പൊള്ളിക്കുന്നതിൻ്റെ മസാല എന്താണെന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നതായിരുന്നു. ഇതിന് തൊട്ട് മുമ്പുള്ള എപ്പിസോഡുകളിലെല്ലാം നമ്മൾ വന്നവരെല്ലാവരും മീൻ പൊള്ളിക്കുന്നത് എങ്ങനെയാണ് കഴിക്കുന്നതെന്ന് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യണം, ഭയങ്കര മോശം. അപ്പോൾ ഇതാണ് അതിൻ്റെ മസാല എന്ന് പറയുന്ന സാധനം, മീൻ പൊള്ളിക്കുന്നതിൻ്റെ മസാല. അപ്പോൾ അതുപോലെ തന്നെ തലക്കറിയും ഇരിപ്പുണ്ട്. ഈ മസാല കൺകുളിർക്കുമെന്ന് കാണുക. അപ്പോൾ എല്ലാ ആഴ്ചത്തെ പോലെ തന്നെ യാത്ര പറയുന്നില്ല, നല്ല കാഴ്ചയും രുചിയുമായിട്ട് നമുക്ക് അടുത്ത ആഴ്ച കാണാം. ബൈ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ല നമസ്കാരം, ഒരുപാട് സ്നേഹം.